ഇതാണ് മനുഷ്യത്വമുള്ള കേരള പോലീസ്. വഴിയില്ലാതെ മലമുകളിൽ ഒറ്റപ്പെട്ട് താമസിച്ചിരുന്ന കിടപ്പ് രോഗിയായ വയോധികയെ 700 മീറ്റർ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ. പാമ്പാടംപാറ പഞ്ചായത്തിലെ താന്നിമൂട് മലമുകളിൽ നിന്നാണ് വയോധികയെ സ്ട്രക്ചറിൽ കിടത്തി അതിസാഹസികമായി ചുമന്ന് റോഡിലെത്തിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസമാണ് പാമ്പാടംപാറ പഞ്ചായത്ത് 2 വാർഡ് മെമ്പർ മിനി മനോജ് സഹായം അഭ്യർത്ഥിച്ച് നെടുങ്കണ്ടം SI TS ജയകൃഷ്ണനെ വിളിക്കുന്നത്. താന്നിമൂട്ടിലെ മലമുകളിൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വീട്ടിലുള്ള കിടപ്പ് രോഗിയായ വയോധികയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹായിക്കണം. വിളി വന്ന ഉടനെ സ്ഥലത്ത് നേരിട്ടെത്തി അന്വേഷിച്ചു. വീട്ടിലേക്ക് നടപ്പ് വഴി പോലുമില്ല. വയോധികയ്ക്ക് അമിത ഭാരവുമുണ്ട്. തുടർന്ന് കട്ടപ്പന ആശുപത്രിയിലും വയോധികരെ സംരക്ഷിക്കുന്ന പ്രതീക്ഷ ഭവനിലും ഇടപെട്ടു. പിന്നീട് ഒരു ആംബുലൻസും വിളിച്ച് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി താന്നിമൂട് മല കയറി. 1 മണിക്കൂറോളം എടുത്തു 700 മീറ്ററോളം താണ്ടി വയോധികയുമായി റോഡിലെത്താൻ. ഒരു റെസ്ക്യൂ ഓപ്പറേഷന് സമാനമായിരുന്നു പോലീസിന്റെ പരിശ്രമം. ഇപ്പോൾ വളരെ അസുഖബാധിതയായിട്ട് സ്വയം എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാതെ ബുദ്ധിമുട്ടി ഒരു സ്ത്രീ ഒറ്റപ്പെട്ട വീടാണ് അവിടെ. അവിടെ നിന്നും ഉദ്ദേശം 700 മീറ്ററോളം റോഡിൽ നിന്നും നടന്നു പോകണം. ഒറ്റയടി പാതയാണ്, പാറക്കെട്ടുകൾ നിറഞ്ഞ ദുഃഖമായ ഒരു പാതയാണ്. അവിടേക്ക് ആളുകൾക്ക് എത്താനായിട്ടൊക്കെ പ്രയാസമാണ്, അവരുടെ ചികിത്സാ സഹായങ്ങൾക്ക് എത്താൻ പ്രയാസമാണ്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും അനുവാദത്തോടുകൂടി അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിരുന്നു ഇവരെ ഷിഫ്റ്റ് ചെയ്യേണ്ട തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് സഹായം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇന്ന് അവിടെ സ്ഥലത്ത് ചെന്നിട്ട് അവരെ ഈ വീട്ടിൽ നിന്നും സ്ട്രെച്ചറിൽ ആംബുലൻസിൻ്റെ ഇടയ്ക്കിൽ അവരെ എത്തിച്ചു. ഇന്നവരെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് അവരെ പ്രതീക്ഷാ ഭവൻ സെൻറ്റ് ജോൺസ് ചേർന്നുള്ള കട്ടപ്പന സെൻറ്റ് ജോൺസ് ചേർന്നുള്ള പ്രതീക്ഷാ ഭവനിൽ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ തുടർന്ന് ചികിത്സയും സംരക്ഷണവും പ്രതീക്ഷാ ഭവൻ ഏറ്റെടുത്തു. ആശാപ്രവർത്തകർ നിരന്തരം എത്തി പരിചരിച്ചിരുന്നെങ്കിലും മഴയായതോടെ ഇവിടേക്ക് എത്തുക ദുഷ്കരമാണ്. മാത്രവുമല്ല ഇവിടം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യത പ്രദേശവുമാണ്. 2018 ഉരുൾപൊട്ടൽ ഉണ്ടായതുമാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് വയോധികയെ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റാൻ പോലീസിന്റെ സഹായം തേടിയതെന്ന് പഞ്ചായത്ത് അംഗം മിനി. ഉരുൾപൊട്ടൽ സാധ്യത ഒരു പ്രാവശ്യം ഉണ്ടായതുകൊണ്ട് അവിടെ വഴിയും മോശമാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇവരെ ഒന്ന് ഇവിടുന്ന് മാറ്റേണ്ട സാഹചര്യം വന്നാലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോലീസിൽ അറിയിച്ച് തോർച്ചയുള്ള വെയിലൊക്കെ വന്ന സമയത്ത് പോലീസിന്റെയും നാട്ടുകാരുടെയും കൂടെ സപ്പോർട്ടോടുകൂടി നമ്മളൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് ഹോസ്പിറ്റൽ സേവനം ലഭ്യമാകുന്ന ഒരു സ്ഥലത്തേക്ക് അമ്മയെ മാറ്റുകയാണ്. നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇതിനുശേഷം വയോധികയെയും ഭർത്താവിനെയും കട്ടപ്പന പ്രതീക്ഷാ ഭവനിലേക്ക് മാറ്റും. ഓരോ പോലീസ് സ്റ്റേഷനുകളിലേക്കും എത്തുന്ന കോളുകൾക്കും പരാതികൾക്കും പിന്നിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ആ പ്രതീക്ഷകളെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഈ പോലീസുകാർ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.